ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 68-ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ദേർ വിൽ ബി എന്നാണ്. എന്താണ് ഈ ക്രിയയുടെ അർത്ഥം? ഉണ്ടാകും എന്നാണ്. ഉണ്ടാകും. ഈ മൂന്ന് വാക്കുകളില് വിൽ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മുൻപ് പഠിച്ചു അല്ലെ. വില്ലിന്റെ അർത്ഥം എന്താണ്? വിൽ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം. വില്ലിന്റെ അർത്ഥം എന്താ? എന്നാൽ വിൽ ബി എന്ന് പറയുന്ന അർത്ഥം, വിൽ ബി എന്ന് പറയുന്ന അർത്ഥം ആകും. എന്താ ആകും? അങ്ങനെയാണെങ്കിൽ there will be എന്ന് പറഞ്ഞാൽ ഇതായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തൊരു അർത്ഥം വരെ എന്താണ്? വേണ്ട, ഉണ്ടാകും. വേണ്ട, ഉണ്ട് എന്നുള്ള വാക്ക് അവിടെ കയറി വരികയാണ്. നമ്മൾ ഉണ്ട് പഠിച്ചേക്കുന്നത് എവിടെയാ? ഹാസ് കാവിലാണ് ഉണ്ട് പഠിച്ചേക്കണത് അല്ലേ. എന്നാല് ഹാസ് കാവിന്റെ യാതൊരു ബന്ധവും വേണ്ട. there എന്ന വാക്ക് വാചകത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് എന്താണ്? ഉണ്ട് എന്ന അർത്ഥം വരും. അപ്പൊ ദേർ വിൽ ബി മൂന്ന് വാക്ക് കൂടിയാൽ എന്താകും? വേണ്ട, വിൽ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം, വിൽ ബി എന്ന് പറഞ്ഞാൽ ആകും എന്നാണ് അർത്ഥം. അതിന്റെ കൂട്ടത്തിൽ ദേർ വന്നു കഴിയുമ്പോൾ ഉണ്ടാകും എന്ന അർത്ഥമാണ് ഉണ്ടാവുക. ഈ അർത്ഥത്തില് മുൻപ് നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. വിൽ ഹാവ് വേണ്ട, ഉണ്ടാകും. വിൽ ഹാവ് ഉണ്ടാകും, ഇതുണ്ടാകുന്നില്ലേ. ഇവരെ എന്ത് വ്യത്യാസം? ജീവനുള്ള മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ജന്തുക്കൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാകും എന്ന് പറയാനാണ് ഈ വിൽ ഹാവ് ഉപയോഗിക്കുക. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടല്ലേ, മുൻപ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ജീവൻ ഇല്ലാത്തവയുമായി ബന്ധപ്പെടുത്തി, ജീവനില്ലാത്ത വസ്തുക്കളോ സ്ഥലങ്ങളോ ഒക്കെയാണ് ബന്ധപ്പെടുത്തി ഉണ്ടാകുമെന്ന അർത്ഥത്തിൽ എന്താണ് ദേർ വിൽ ബി ഉപയോഗിക്കും. ദേർ വിൽ ബി ഉപയോഗിക്കും വേണ്ട. അപ്പൊ ഇത് ജീവനുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറയാൻ വിൽ ഹാവും, എന്നാൽ ജീവനില്ലാത്തവയുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുമെന്ന് പറയാൻ എന്താണ് ദേർ വിൽ ബി. ഈ വിൽ ബി എവിടെ നിന്നാണ് വരുന്നത്? വിൽ ബി എവിടെ നിന്നാണ് വരുന്നത്? ഇതേണ്ട will be. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, there is there are ഉണ്ടാകുന്നത് നമ്മുടെ is are ആമിലെ is are ഉപയോഗിച്ചിട്ടാണ്. ഈ there is there are past ആയ past tense ആയ there was there were എവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ was were-ലെ was were ഉപയോഗിച്ചിട്ടാണ്. there എന്ന വാക്കിന്റെ കൂടെ അല്ലേ, there ന്റെ കൂടെ is are, there ന്റെ കൂടെ was were. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിൽ വേണ്ട നമ്മളിവിടെ എന്താണ് വിൽ ബി. ഇസാറാം ആകുന്നു, വാസ്വേർ ആയിരുന്നു, വിൽ ബി ആകും. ഈ വിൽ ബി എടുത്ത് എന്താണ്? ഈ ദാരോട് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ദയർ വിൽ ബി ആയി. അപ്പോ ഇവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള പോക്ക് കേട്ടോ. നമ്മുടെ ജീവനുള്ളതുമായി ബന്ധപ്പെടുത്തി ഉണ്ടെന്ന്, ഉണ്ടായിരുന്നെന്ന്, അതിൽ ഉണ്ടാകുമെന്ന് പറയുന്ന ഈ ഹാവ് ഹാഡ് ഒന്നും എന്താണ് ഇങ്ങോട്ട് പ്രവേശിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം എന്താണ് ഓർക്കുക. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇനി നമുക്ക് എക്സാമ്പിൾ എന്ന് പറയാം അല്ലേ. അവിടെ ഒരു ATM കൗണ്ടർ ഉണ്ടാകും അല്ലേ, ഭാവിയിൽ ഒരു കാര്യം ഉണ്ടാകും എന്ന് പറയുകയാണ്. നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകും, ആ പൊത്തിൽ പാമ്പുകൾ ഉണ്ടാകും, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകും. അല്ല, നമ്മൾ ക്ലാസ്സിന് വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന പറയാറില്ലല്ലോ, ആ പൊത്തിന് പാമ്പുകൾ ഉണ്ടാകുന്ന പറയാറില്ലല്ലോ. അല്ല, പൊത്തിന് ജീവനില്ല, ക്ലാസ്സിന് ജീവനില്ല. അല്ല,
ഉണ്ടല്ലേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തന്നെ എന്താണ് ആ അതേ നമുക്കറിയാം, നമ്മൾ ഈ രണ്ട് എണ്ണ തിയറീസ് തേറാറും തേറവാസ് തേറാറും പഠിച്ചു. അതേപോലെ എന്റെ ഫ്യൂച്ചർ പറയുന്നതാണ് എന്ത്? There will be. എന്താ will be? ഇങ്ങോട്ട് വന്നു എന്ന് മാത്രം. വാസുവേറെ ഇങ്ങോട്ട് വന്നു, ഈസാറാം ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ പ്രത്യേകം അറിയാമോ? നമുക്കറിയാല്ലേ, there is, there are രണ്ട് വാക്കുകളുണ്ട്. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ there is, പ്ലൂരലാകുമ്പോൾ there are ആയിരുന്നു അല്ലെ. അതുപോലെ there was, there were രണ്ട് വാക്കുകളുണ്ട്. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ there was, പ്ലൂരലാകുമ്പോൾ there were. എന്നാൽ there will be ഒറ്റ വാക്കുള്ളു അല്ലേ, മൂന്നാം വാക്കുകളുണ്ട്, പക്ഷെ ഇതുപോലെ രണ്ട് ജോഡികളില്ല. ഉണ്ടാ അപ്പള് എളുപ്പമുണ്ട് കഴിഞ്ഞും. എന്താണ് എളുപ്പം? സബ്ജക്ട് സിംഗുലർ ആകുമ്പോഴും പ്ലൂരൽ ആകുമ്പോഴും എന്താണ്? ദേർ വിൽ ബി തന്നെയാണ്. അപ്പൊ എളുപ്പമല്ലേ? അല്ല, ദേർ വിൽ ബി തന്നെയാണ് സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും വരിക. പിന്നെന്താണ്, കുറച്ച് എക്സാമ്പിൾ ഭാഷ പറയാല്ലേ. മരത്തിന്റെ ചുവട്ടിൽ ആനകൾ ഉണ്ടാകും. അല്ല, സ്റ്റാഫ് റൂമിൽ അധ്യാപകർ ഉണ്ടാകും. ഫ്രിഡ്ജില് ഏഴ് മുട്ടകൾ ഉണ്ടാകും. ആ കടയിൽ കുടകൾ ഉണ്ടാകും. ബാഗിൽ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഉണ്ടാകും. അലമാരയിൽ വസ്ത്രങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. കൂട്ടിൽ കിളികളുണ്ടാകും. ഗുഹയിൽ സിംഹങ്ങളുണ്ടാകും. കണ്ടോ എങ്ങനെ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. രാജുവിന് ഒരു കാറുണ്ടാകും എന്ന് പറയുന്നത് എന്താണ്? രാജുവിന് സ്വന്തമായിട്ട് കാറുണ്ടാകും അല്ലേ, അതാണ് ഈ വിൽ ഹാവ്. മിനിക്ക് കൂട്ടുകാരുണ്ടാകും, വിൽ ഹാവ്. മിനി വിൽ ഹാവ്, രാജു വിൽ ഹാവ്. എന്റെ സഹോദരന് ധാരാളം സുഹൃത്തുക്കളുണ്ടാകും, മൈ ബ്രദർ വിൽ ഹാവ്. കണ്ട, സഹോദരന് സ്വന്തമായിട്ട് ഉണ്ടാവുന്ന അർത്ഥം. എന്നാൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ടും സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടും സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്താണ്? ദേർ വിൽ ബി ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിന്റെ വാചകം ഉണ്ടാക്കാനുള്ള നിയമമൊക്കെ ഒന്ന് അറിയണം അല്ലേ. ഈ ദേർ ഈസ് ദേറാറിലും ദേർ വാസ് ദേറാറിലും പഠിച്ചത് അതേ നിയമം തന്നെയാണ്. അപ്പൊ അത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു സംശയത്തിന് ഒരു മറുപടി പറയാൻ പക്ഷേ ആഗ്രഹിക്കുകയാണ്. എന്ത് സംശയം എന്നറിയാമോ? ഞാൻ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് പറയുന്നുണ്ട് നമ്മളിനി കുറെ നാൾ കഴിഞ്ഞിട്ട് ടെൻസ് എടുക്കും, ടെൻസ് എടുക്കുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഏകദേശം 80-ാമത്തെ എപ്പിസോഡ് ആകുമ്പോഴാണ് നമ്മൾ ടെൻസ് ആരംഭിക്കുക. അതേസമയം ആശ ഇവിടെ ടെൻസ് പറയണുണ്ട് ഇല്ലേ. എന്താണ് നമുക്ക് ഈസാറാം പ്രസന്റ് ടെൻസ് ആണ് നീ അപ്പൊ പറയുന്നുണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ വാസ് വേറെ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയുന്നു, വിൽ ബി ഫ്യൂച്ചർ ആണെന്ന് പറയുന്നു, ഈ ഫ്യൂച്ചറിന്റെ പാസ്റ്റ് ആണ് വുഡ് ബി എന്നൊക്കെ പറയുന്നില്ലേ. ഇപ്പൊ ആശ പ്രസന്റ് പാസ്റ്റ് ഇപ്പോഴും പറയുന്നുണ്ട്. ഇനി ട്രെൻഡ്സ് വേറെ വരാൻ പോകുന്നുണ്ടെന്നും പറയുന്നു. ഇത് എന്നിട്ട് മറിമായത്? നിങ്ങൾ ആരെങ്കിലും ഒരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയം. അതുപോലെ നമുക്ക് ഹാസ് ഹാവ് പ്രസന്റ് ആണ്, ഹാഡ് പാസ്റ്റ് ആണ്, വിൽ ഹാവ് ഫ്യൂച്ചർ ആണ്, വുഡ് ഹാവ് ഫ്യൂച്ചറിന്റെ പാസ്റ്റ് ആണ്, ദേർ ഈസ് ദേർ ആർ പ്രസന്റ് ടെൻസ് ആണ്, ദേർ വാസ് ദേർ ആർ പാസ്റ്റ് ടെൻസ് ആണ്, ദേർ വിൽ ബി എന്താണ് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇനി ഇവിടെ ഒരു ടീമും കൂടി വരാനുണ്ട്. അപ്പൊ ഇതൊക്കെ ടെൻസാന്ന് പറയണുണ്ട്. അപ്പൊ പിന്നെ ഇനി ഏത് ടെൻസിനാണ് കാത്തിരിക്കുന്നത്? അതെന്ത് ടെൻസാണ്? ഇതെന്ത് ടെൻസാണ്? അപ്പൊ ഇതല്ലേ ടെൻസ്? ഇതല്ലെങ്കിൽ പിന്നെ ഇനി വേറെ വരാനുണ്ടെങ്കിൽ പിന്നെ ഇതെന്താണ് സംഭവം? അല്ല, ശരിയാണല്ലോ കാര്യം അല്ലേ. 80-ാമത്തെ അല്ലെങ്കിൽ 80 എപ്പിസോഡ് കഴിഞ്ഞാലാണ് ടെൻസ് വരാത്ത ഈ മാഷ് പറയണുണ്ട്. ഇപ്പൊ ഇവിടെ എന്താണ് പ്രസന്റ് ഭാഷ ഒക്കെ ഇവിടെയും പറയുന്നുണ്ട്. ഇത് എന്തൊരു കാര്യമാണെന്ന് ഒരുപക്ഷെ നിങ്ങളിൽ ചിലര് ചിന്തിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ചിന്തിക്കണ്ടാവും. ശരിയാണല്ലേ. ഇതിന്റെ ഒരു വിശദീകരണം പറഞ്ഞതിന് ശേഷമാണ്
എന്ത് നമ്മുടെ ദേർ വിൽ ബിയുടെ എക്സാമ്പിളിലേക്ക് മാഷ് കടക്കുന്നത്. ഓക്കെ കേട്ടോ, അപ്പൊ ഒന്ന് മാച്ചിട്ട് ആ സംശയം തീർക്കണം. ഓക്കെ ഇവിടെ നോക്ക്, നമ്മുടെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വെർബ് എന്ന് പറയുന്ന വാക്ക്. വെർബിന്റെ അർത്ഥം നമ്മൾ പണ്ടേ പഠിച്ചു അല്ലേ. വെർബിന്റെ അർത്ഥം എന്താണ്? ക്രിയ എന്നാണ് അർത്ഥം അല്ലേ. ഈ ക്രിയകള് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ക്രിയകള് രണ്ട് തരത്തിലുണ്ട്. ക്രിയനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് മെയിൻ വെർബ് അല്ലെ, മെയിൻ വെർബുകൾ എന്നുള്ള എസ് ചേർത്ത് പറയാൻ കുഴപ്പമൊന്നുമില്ല. പ്രധാന ക്രിയകള്. മറ്റൊരു വിഭാഗമാണ് ഓക്സിലറി വെർബുകൾ. പ്രധാന ക്രിയകളും ഓക്സിലറി വെർബുകളും. ഈ പ്രധാന ക്രിയകൾ തന്നെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പ്രധാന ക്രിയകളെ വീണ്ടും എന്താണ് രണ്ടായി തിരിച്ചിട്ടുണ്ട്? അതാണ് സ്റ്റേറ്റ് വെർബ് അല്ലെങ്കിൽ സ്റ്റേറ്റി വെർബ് എന്ന് പറയുന്നതും ആക്ഷൻ വെർബും. പ്രധാന ക്രിയകള് സ്റ്റേറ്റ് വെർബ് അല്ലെങ്കിൽ സ്റ്റേറ്റി വെർബോ, പിന്നെന്താണ് ആക്ഷൻ വെർബുണ്ട്. അതുകൂടാണ്ട് എന്താണ് റെഗുലർ വെർബുണ്ട്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്, ഇങ്ങനെ പലതരത്തില് വെർബുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രണ്ടാ ഈ വിഭാഗത്തിൽപ്പെട്ട വെർബുകൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാർഷൽ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് കം വരിക, ഗോ പോവുക, റൈറ്റ് എഴുതുക, സ്ലീപ്പ് ഉറങ്ങുക, ഈറ്റ് തിന്നുക. ഈ വാക്കുകളെല്ലാം പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. വരിക എന്നൊരു പ്രവൃത്തിയല്ലേ, തിന്നുക എന്നൊരു പ്രവൃത്തിയല്ലേ, ഉറങ്ങുക എന്നൊരു പ്രവൃത്തിയല്ലേ. ഇങ്ങനെയുള്ള ഈ ക്രിയകളെ കുറിച്ചൊന്നും മാഷ് ഇതുവരെ ഇത്രയും കാലമായിട്ട് മിണ്ടിയിട്ടില്ല. ഈ ക്രിയകളെ വെച്ച് പറയാതെ പറഞ്ഞാൽ ക്രിയകളെ കുടുംബചരിത്രം പറയാം നിങ്ങളുടെ ഇടയ്ക്കിടെ പറയാറുണ്ട്. അത് അധികം വൈകാതെ തന്നെ ഒരു മൂന്നോ നാല് എപ്പിസോഡ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞാൽ ക്രിയകളിലെ കുടുംബചരിത്രം പറയും. ആ സമയത്താണ് നമ്മൾ ഇത്രയും കാലമായിട്ട് കേട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ക്രിയകൾ വരുന്നത്. കം, റൈറ്റ്, സിറ്റ്, ജമ്പ്, സ്ലീപ്പ്, ഡ്രിങ്ക്, സിങ്, അങ്ങനത്തെ ക്രിയകളില്ലേ, ഈ ക്രിയകൾക്കാണ് മാഷ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ടെൻസ്. നമ്മൾ പറയില്ലേ വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ഇത്തരം ക്രിയകളുമായി ബന്ധപ്പെട്ടുള്ള ടെൻസുകളാണ് എല്ലാവരും ഏറ്റവും ആദ്യം ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ എടുക്കുന്ന ക്രിയകള്. ഇതാണ് മാഷ് 80 എപ്പിസോഡ് കഴിഞ്ഞിട്ട് എടുക്കുമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ക്രിയകൾക്ക് മൂന്ന് കാലങ്ങളുണ്ട്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ മൂന്ന് കാലങ്ങളും വീണ്ടും നാലായി തിരിച്ചിട്ടുണ്ട്. അതങ്ങനെ 12 തരത്തിൽ എന്താണ് ഈ ഓരോ ക്രിയകളും നമുക്ക് എന്താണ് 12 തരത്തിൽ പറയാൻ പറ്റും, 12 കാലങ്ങളിൽ പറയാൻ പറ്റും. മാത്രമല്ല ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേഷണ ഫലമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു മഹാരഹസ്യം ഉണ്ടെന്നറിയാമോ? ഈ ക്രിയകൾ ഉപയോഗിച്ചുള്ള വാചകങ്ങളില്ലേ, ഇപ്പൊ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പൂച്ച പാല് കുടിക്കുന്നു, എങ്ങനെയുള്ള ഓരോ വാചകങ്ങളും അതിലെ സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും വെർബിനും മാറ്റമില്ലാതെ 80 വാചകങ്ങളാക്കി മാറ്റാൻ പറ്റും. ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 80 വാചകത്തിലും ഞാൻ ഉണ്ടാകും, 80 വാചകത്തിലും അമ്മയുണ്ടാകും, 80 വാചകത്തിലും സ്നേഹങ്ങളോ വാക്കുണ്ടോ? പൂച്ച പാല് കുടിക്കുന്നു എന്ന വാചക ആണെങ്കിൽ 80 വാചകത്തിലും പൂച്ചയുണ്ടാവും, 80 വാചകത്തിലും പാലുണ്ടാവും, 80 വാചകത്തിൽ എന്താണ് കുടിക്കുന്നുണ്ടാവും. ഉണ്ടാ ഒരു മഹാവിസ്മയകരമായ ടെക്നിക്ക് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു ഞാൻ എന്ന വാക്കിന് പകരം കൂടാനുകൂടി ആളുകൾ പേര് മാറി മാറി വയ്ക്കാം. സ്നേഹിക്കാന്നുള്ള ക്രിയകൾക്ക് വരെ 100 ക്രിയകൾ മാറി മാറി വയ്ക്കാം. അമ്മയ്ക്ക് വരെ എന്തെല്ലാം സാധനങ്ങളെയും വസ്തുക്കളെയും ആളുകളെയൊക്കെ നമുക്ക് സ്നേഹിക്കാനുണ്ട. അപ്പൊ എന്താവും അങ്ങനെയുള്ള ആ ടെൻസ് പഠനമാണ് മാഷടയ്ക്ക് പറയാറില്ലേ ഇംഗ്ലീഷ് ഭാഷയുടെ മഹാപൂന്തോട്ടം എന്ന്. അത് ആ കാര്യങ്ങളെടുക്കുമ്പോഴാണ് എന്ത്
ഈ പറഞ്ഞ 9-ാമത്തെ എപ്പിസോഡ് കാവാനടുത്ത്. ഓക്കെ, അപ്പോ ആ ക്രിയകൾ ഉപയോഗിച്ചുള്ള വാചകങ്ങളൊന്നും നിലവില് മാഷിപ്പ് എടുത്തിട്ടില്ല, അത് ഭാവിയിൽ എടുക്കും. അതിനാണ് ടെൻസ് എടുക്കുമ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലല്ലേ? അപ്പോ ഇത്തരം ക്രിയകൾ ഉപയോഗിച്ചുള്ള ഒറ്റ വാചകങ്ങൾ എന്താണ്? ഇതുവരെ മാഷ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇത്രയും കാലം പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് നൗൺ ഉപയോഗിച്ചും അജക്റ്റീവ് ഉപയോഗിച്ചും അതുപോലെ തന്നെ എന്താണ് ഈ സഹായത്തിന് ഉപയോഗിച്ചുള്ള വാചകങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇംഗ്ലീഷ് ഭാഷ ഭയങ്കരമായിട്ട് പഠിക്കണമെങ്കിൽ ഇങ്ങനെ എന്താണ് ഈ പ്രധാന ക്രിയകൾ വെച്ചല്ല പഠിക്കേണ്ടത്, സഹായികളെ വെച്ചാണ് പഠിക്കേണ്ടത്. സഹായികള് 24 പേരുണ്ടെന്ന് മനുഷ്യർ പറഞ്ഞു അല്ലേ? ഈസ്, ആറ്, അമ്മ, വാസ്, വേർ, ഹസ്, ഹാവ്, ഹാഡ്, ഡൂ, ഡിഡ്, ഡസ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഡയർ, നീഡ്, യൂസ് ടു. ഇതിലിപ്പോ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈസ്, ആറ്, അമ്മ പഠിച്ചു, വാസ് വേറെ പഠിച്ചു, അതിന്റെ ഫ്യൂച്ചർ ആയ വില്ല്, വിൽ ബിയിലെ വില്ല് കണ്ടു. പിന്നെ എന്താണ് ഹാസ്, ഹാവ് പഠിച്ചു, ഹാഡ് പഠിച്ചു, അതിന്റെ ഫ്യൂച്ചറിൽ എന്താണ് ഈ വാക്കുകളൊക്കെയാണ് വന്നേണ്ടത്, വിൽ, ഹാവ്. കൂടാണ്ട് ഡു, ഡസ്, ഡിഡ് വരെ പഠിച്ചു. വേണ്ട, 24 സഹായങ്ങളിൽ ഈസാറാമു, വാസ് വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡിഡ്, ഡസ്, പിന്നെ എന്താണ് എടേന്ന് വില്ലെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ കൂടെ കിടക്കുകയാണ്. അപ്പോ ഈ സഹായക്രിയ ഉപയോഗിച്ചുള്ള ഈ വാചകങ്ങളിലും 3 ടെൻസ് ഉണ്ട്. സാക്ഷാൽ ടെൻസ് വരാൻ പോകുന്നുള്ളൂ. ഇത് ഈ സഹായികളുടെ വീട്ടിലുണ്ട്. എന്ത്? ഈ പ്രസന്റും ഈ പാസ്റ്റും ഈ ഫ്യൂച്ചറും. ടെൻസ് പഠിക്കുക, ടെൻസ് പഠിക്കുക എന്ന് പറഞ്ഞ് എല്ലാരും പഠിപ്പിക്കുന്നത് ഈ ക്രിയകളെ കുറിച്ചുള്ള പഠനമാണ്. നമ്മളതാണ് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. ഈ ക്രിയകളെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ അതിനു മുമ്പാണ് ക്രിയകളുടെ കുടുംബചരിത്രം പറയേണ്ടത്. അതൊക്കെ വളരെ വിസ്തരിച്ച് മാഷങ്ങള് പറയാതിരിക്കുന്നുള്ളൂ, മനസ്സിലായേ? ആദ്യം വരാൻ 2-3 എപ്പിസോഡ് ഞാൻ അതിലേക്ക് എത്തും കേട്ടോ. ഇനി ഇവിടേക്ക് ഒന്നും കൂടി പറയട്ടെ, ഇങ്ങോട്ട് നോക്ക. അപ്പൊ ഇവിടെ കണ്ടോ, മാഷൻ 3 ഹെഡിങ് എഴുതില്ലേ? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ നോക്കിയേ, ഈസ്, ആറ്, അമ്മിന്റെ ആകുന്നു എന്നല്ലേ. അപ്പൊ ഈ സഹായക്രിയകൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഓടുക, ചാടുക, തിന്നുക, അങ്ങനത്തെ പ്രവൃത്തികൾ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഈ ക്രിയകൾ. എന്നാൽ ഈ സഹായക്രിയകൾ അങ്ങനെയുള്ളവരല്ല, അവരെല്ലാം അവസ്ഥകളെ സൂചിപ്പിക്കുന്നവരാണ്. അവസ്ഥകളെ സൂചിപ്പിക്കുക. നോക്കിയേ, ഈസ് ആറാമാകുന്നു എന്നല്ലേ. അവൻ ഒരു ഡോക്ടർ ആകുന്നു. അവൻ ഡോക്ടർ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോ. കണ്ട, അവൻ ഡോക്ടർ ആകുന്നു പറഞ്ഞാൽ അവൻ ഇപ്പോൾ ഡോക്ടറാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ ഡോക്ടറാണ്. കണ്ടോ? ഇനി അതിന്റെ പാസ്റ്റ് എന്താ? അവന്റെ മുമ്പത്തെ അവസ്ഥ. ആ, അവന് ഡോക്ടർ ആയിരുന്നു, അത് പഴയൊരവസ്ഥയല്ലേ. കണ്ട, അത് പാസ്റ്റ് എന്ന് പറഞ്ഞൂടെ. ഇപ്പോഴത്തെ അവസ്ഥ പ്രസന്റ്, മുൻപത്തെ അവസ്ഥ പാസ്റ്റ്. അപ്പൊ വേണ്ട, ഈ സാറാമിന്റെ പാസ്റ്റ് അല്ലേ വാസ് വേറ്. ഇനി ഇതിന്റെ ഫ്യൂച്ചർ പറഞ്ഞൂടെ, ഭാവിയിൽ അവൻ ഡോക്ടർ ആകും. കണ്ട, അത് ഭാവിയിലെ അവസ്ഥയാണ്. അല്ല, അവസ്ഥകൾ സൂചിപ്പിക്കലാണ് ഈ സഹായക്രികളുടെ ഡ്യൂട്ടി. എന്നാൽ ഈ പ്രധാന ക്രികളുടെ ഡ്യൂട്ടി എന്താണ്? അവസ്ഥകൾ സൂചിപ്പിക്കുന്നില്ല, പ്രവൃത്തികളുടെ കാലങ്ങൾ, കഴിഞ്ഞ കാലത്ത് ആ പ്രവൃത്തി ചെയ്തു. കണ്ട, ചെയ്യും, ചെയ്യുന്നു, കണ്ടു, കാണും, കാണുന്നു. വേണ്ട, അങ്ങനെ പ്രവൃത്തി മുമ്പ് ചെയ്തത്, പ്രവൃത്തി ഇപ്പൊ ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്, വേണ്ട, ആക്ഷനുകളാണ്. പിന്നെ അപ്പൊ ഇവിടെ എന്താണ് കണ്ട, അവസ്ഥകളാണ്. അവസ്ഥകൾ കൊണ്ട് 3 ടെൻസ്, പ്രസന്റ്, ഇതേപോലെ 12 തരത്തിലും പ്രസന്റ് തന്നെ 4 പാസ്റ്റ് അങ്ങനെ ഇല്ല എന്ന് മാത്രം. പക്ഷെ ഇവിടെ എന്തുണ്ട്? പ്രസന്റ് ഉണ്ട്, ഒരു ചെറിയ ചെടിക്കും കൊമ്പുകളൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു കൊമ്പുകൾ ഉണ്ടാവില്ലേ, വലിയ മരത്തില് വലിയ കൊമ്പുകള്, ചെറിയ ചെടിക്ക് ചെറിയ കൊമ്പുകൾ എന്ന് പറയുന്ന പോലെ ഈ സഹായികൾക്ക് എന്താണ്? 3 ടെൻസുകളുണ്ട്. അപ്പൊ ഈ സാറാമിന്റെ പാസ്റ്റ് ആണ് വാസ്വേർഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ, അതിന്റെ ഫ്യൂച്ചർ ആണ് വിൽ ബി. ആ വിൽ ബിയുടെ ഫ്യൂച്ചർ എന്താണ്? ഒരു പാസ്റ്റ് ആണ് വുഡ് ബി. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ നമുക്ക്
അവനില്ലേ ഉണ്ട് എന്നുള്ള അവസ്ഥ സൂചിപ്പിക്കുന്നില്ല. എനിക്ക് പൂച്ചകളുണ്ടെങ്കിൽ എനിക്ക് പൂച്ചകളുണ്ട് എന്നുള്ള അവസ്ഥയിലാണ്, എനിക്ക് പൂച്ചകൾ സ്വന്തമായിട്ട് ഉണ്ട് എന്നുള്ള അവസ്ഥ കാണിക്കാൻ വേണ്ടിയുള്ള ക്രിയകളാണ് ഇവരൊക്കെ. ഉണ്ടോ ഉള്ള അവസ്ഥകൾ, സ്വന്തമായിട്ടുള്ള അവസ്ഥകൾ കാണിക്കാനുണ്ട്. ഹാസ്യകാവ് പ്രസന്റ് ആണ്, അതിന്റെ പാസ്റ്റാണ് ഉണ്ടായിരുന്നു പറയാനാണ് ഹാഡ് ഉപയോഗിക്കുക, അതിന്റെ ഭാവി പറയാനാണ് വില് ഹാവ് ഉപയോഗിക്കുക. അപ്പൊ അതിന് ടെൻസ് ഇല്ല, നോക്കി പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയേ ഈ ഡു ഡസ്, അപ്പൊ ഈ ഇസ് ആറാം ഹാസ് വാസ് വേറെ ഹാസ് ആവ് ഹാഡ് ഡു ഡിഡ് ഡസ് ഒക്കെ പ്രധാന ക്രിയകളായിട്ട് നിലകൊള്ളും, അതുപോലെ ഒരു സഹായികളായിട്ട് നിലകൊള്ളും. ഇവിടത്തെ പ്രധാന ക്രിയകളെ പോലെ തന്നെ ഇവര് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് പ്രധാന ക്രിയയുടെ ജോലി ചെയ്യും. ഇനി പ്രധാന ക്രിയയുടെ ജോലി ചെയ്യേണ്ടാത്ത സന്ദർഭങ്ങളിൽ ഇവരെന്താണ് സഹായികളുടെ ജോലി. ഇവർ ജന്മനാൽ സഹായികളാണ് എല്ലാവരും, എന്നാൽ പ്രധാന ക്രിയകൾ ഇല്ലാത്ത സന്ദർഭം എന്നാൽ ഇവരൊക്കെ പ്രധാന ക്രിയകളുടെ ജോലിയാണ് ചെയ്യുക, അപ്പൊ അവർ സഹായികളായിരിക്കില്ല. അതെല്ലാം പിന്നീട് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങളിലൊക്കെ ഇവരിപ്പോ നമ്മൾ ഈസാറാമ് വാസുകാർ ഹാസുക അവഹാടൊക്കെ ഇടുന്നില്ലേ, ഇതിലൊക്കെ ഇവര് പ്രധാന ക്രിയയുടെ ജോലിയാണ് ചെയ്യണ്. കാര്യം ഒരു സഹായിക്കേണ്ട തറവാട്ടുകാരാണ്, ആ തറവാട്ടിൽ പറഞ്ഞവരാണ്. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസ് ആറാം വാസുകാർ ഹാസുകാവ് ഹാഡ് തുടങ്ങിയ വാചകങ്ങളിൽ ഇവരൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഇവര് പ്രധാന ക്രിയയുടെ ജോലിയാണ് ചെയ്യണത്. അപ്പൊ ഇവര് ഇവിടെ തനി സ്വഭാവം എന്ന് കാണിക്കും. എന്നിട്ട് തനി സ്വഭാവം ഇവരെങ്ങനെയാണ് സഹായ ക്രിയയുടെ ജോലി ചെയ്യുന്നത്? അത് ഈ പ്രധാന ക്രിയകളെ കുറിച്ച് നമ്മൾ ടെൻസിൽ പഠിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു പ്രത്യക്ഷപ്പെടും, മനസ്സിലായ? ആ സന്ദർഭത്തിൽ ഇവരൊക്കെ ഏത് ജോലിയാണ് ചെയ്യുക? സഹായക്രിയയുടെ ജോലിയാണ് ചെയ്യുക. കണ്ട ഇവരൊക്കെ വലിയ റോളോടെ കളിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ നേരത്തെ ഒറ്റയ്ക്ക് ഇട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യണത്, ഇവരെ ശരിയാക്കിക്കൊണ്ടിരിക്കണം എന്നർത്ഥം. അപ്പൊ ഡു ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യുക, ആണ് ഇപ്പൊ ചെയ്യുന്ന കാര്യം. ഡിഡ് അതിന്റെ പാശ് ചെയ്തു, വിൽ ഡു ചെയ്യും, അതിന്റെ ഭാഷയാണ് വുഡ് ഡു ചെയ്തിരിക്കും. അപ്പൊ ഇത് പ്രസന്റിലേക്ക് ചെയ്യുന്നു, അല്ല ചെയ്തു പാസ്റ്റ്, വുഡ് വിൽ ഡു ചെയ്യും ഫ്യൂച്ചറല്ലെന്നൊക്കെ ആണ്. ഇനി അവർ തന്നെ ആദ്യം നമ്മൾ എന്താ ഡു ഡു ഡസ് ക്യാൻ വുഡ് വിൽ വുഡ് അങ്ങനെയാണ് പോകണം നമ്മുടെ അല്ലേ. അല്ല ക്യാൻ കഴിയും, അല്ല കഴിയുന്നല്ല കഴിയുന്നു, ഇപ്പത്തെ കാര്യമാണ് ക്യാൻ കഴിയുന്നു, പ്രസന്റ് ആണ്, അതിന്റെ പാസ്റ്റാണ് വുഡ് കഴിഞ്ഞു. ഇനി അതിന് ഫ്യൂച്ചർ ഉണ്ട് കഴിയും, അല്ല രണ്ടും ക്യാൻ തന്നെയാണ്. ക്യാൻ പ്രസന്റിൽ പറഞ്ഞാൽ കഴിയുന്നു, പാസ്റ്റിൽ പറഞ്ഞാൽ അത് ഫുഡായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നാകും, ഫ്യൂച്ചറിൽ എന്താണ് കഴിയും എന്നാകും. അപ്പൊ ഈ ക്യാനൊക്കെ ഈ ക്യാനും ഫുഡൊക്കെ ഇംഗ്ലീഷ് ഭാഷയുടെ മാന്ത്രികരാണ്, മഹാമാന്ത്രികരാണ്. ക്യാനൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വാചകങ്ങൾ ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ പറ്റില്ല എന്ന് പറയൂലേ, കടൽ തീരത്തെ മണൽത്തരികൾ എണ്ണി തീർക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ അത് വേണമെങ്കിൽ എണ്ണിയാ തീരും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ തട്ടി താഴെ ഇട്ടിട്ട് എണ്ണാൻ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തീർന്നു വരും. മണൽത്തരികള് ലക്ഷക്കണക്കിന് ആളുകള് ഓരോ ചിരട്ട മണല് പോയി ഓരോ തരി എണ്ണിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണി തീരാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണ്ടുപിടുത്തം അനുസരിച്ച് ക്യാനും കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന വാചകങ്ങൾ ഒരിക്കലും എണ്ണി തീരില്ല. നക്ഷത്രങ്ങൾക്ക് ഒരു എണ്ണ ഉണ്ട്, അത് എണ്ണി തീർത്താ മതി അല്ലേ. ഇത് എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അർത്ഥം, അത്തരം വിസ്മയങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ക്ലാസ്സിന്റെ യഥാർത്ഥ മാധുര്യം നിങ്ങൾ തിരിച്ചറിയാൻ പോകണുള്ളു. ഇപ്പൊ കണ്ടോന്നല്ല അംഗങ്ങൾ, വരാൻ പോണല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ ഇതിനും ടെൻസില്ലേ, വേണ്ട. ഇതൊക്കെ പ്രസന്റിൽപ്പെട്ട വാക്കുകളാണ്, ഇതെല്ലാം പാസ്റ്റിൽപ്പെട്ടതാണ്, ഇതെല്ലാം ഫ്യൂച്ചറിലാണ്. അവസ്ഥകൾ പറയാനും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും കഴിവുകൾ പറയാനും ഒക്കെ ഈ സഹായങ്ങൾ ഉപയോഗിക്കുന്നു. ഇവർക്ക് എന്താണ് ഓരോ കുഞ്ഞു കുഞ്ഞു ടെൻസിൽ അവർ അറിയപ്പെടുന്നുണ്ട്, പ്രസന്റുകാരും പാശ്ചാത്യ ഫ്യൂച്ചർകാരും. എന്നാൽ തറവാട്ടുകാരായ സാക്ഷാൽ എന്താണ് തറവാട്ടുകാരെന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെയാണ് ഇവര് ഇങ്ങനെയുള്ള ഒറ്റ ക്രിയകളും വെച്ച് ഇതൊരു മാഷം ഒറ്റ വാചകം പാചകത്രയും കാലമായിട്ട്. അപ്പോൾ എന്തോരം കാര്യങ്ങളിൽ പഠിക്കാൻ കിടക്കുന്നു നമ്മൾ. ഇംഗ്ലീഷ് ഭാഷയുടെ മഹാപൂന്തോട്ടം നമ്മള് എന്താണ് ദൂരെ നിന്ന് എന്താണ് അതിന്റെ ദൂരത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അധികമായാണ് അങ്ങോട്ടും പ്രവേശിക്കും കേട്ടോ. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഇപ്പോഴും ടെൻസ് പറയുന്നത് എന്താണ് ടെൻസിനാണ്, ഇതിലൊക്കെ ടെൻസ് ഉണ്ട്, മനസ്സിലായോ? ക്ലിയർ ആയല്ലോ.
ഇതാണ് ശരിക്കുള്ള എന്താണ് നമ്മള് ഇംഗ്ലീഷ് ഭാഷയുടെ മർമ്മമായിട്ട് ടെൻസ്. ഇത് ഈ ക്രിയകളിൽ എന്താണ് മൂന്ന് സമയത്ത് പറയുമ്പോൾ ഇവിടെയും ടെൻസ് മനസ്സിലായി കഴിഞ്ഞല്ലോ അല്ലെ. ആകുന്നു, ഇപ്പത്തെ കാര്യം ആയിരുന്നു, മുമ്പത്തെ കാര്യം ആകും, വരാൻ വേണം. അപ്പൊ ടെൻസ് ഉണ്ടല്ലോ, ഉറപ്പല്ലേ. ഓക്കെ കേട്ടാ, ഇനി നമുക്ക് എന്താണ് വിൽ ബിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പൊ നമുക്ക് സബ്ജക്റ്റ് ഏകവചനമായാലും ബഹുവചനമായാലും ദേർ വിൽ ബി തന്നെ, സിംഗുലർ ആയാലും പ്ലുറലായാലും ദേർ വിൽ ബി. ഇനി നമ്മൾ വാചകതല നിയമം എന്താണ് അറിയാലോ, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആദ്യം വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്. എന്താ എന്താ സബ്ജക്റ്റ് അല്ല വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ഇനി നമുക്കൊരു വാചകം ഉണ്ടാക്കാം നമുക്ക്. ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകും, ക്ലാസ് വിട്ടു പക്ഷെ അത് പോയിട്ടുണ്ടാകില്ല, അവിടെ ഉണ്ടാകും എന്ന് പറയില്ലേ. അപ്പൊ നമുക്ക് മൂന്നേ കുറിച്ച് നോക്കിയേ. ക്ലാസ്സിൽ ഒബ്ജക്റ്റ്, വിദ്യാർത്ഥികൾ സബ്ജക്റ്റ്, ഉണ്ടാകും വെർബ് അല്ലേ. അപ്പൊ എന്താണ് ആദ്യം വെർബ് എഴുതല്ലേ, വെർബ് എന്താ ഉണ്ടാകും. ഉണ്ടാകും എന്നതിന് ഒരു ഇംഗ്ലീഷ് വാക്കുള്ള, ഒരു ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഉള്ളതെന്ന് അർത്ഥം, ദേർ വിൽ ബി അല്ല. അപ്പൊ ആദ്യം വെർബല്ല, അപ്പൊ എന്തുവരും ദേർ വിൽ ബി അല്ല. ഇനി സബ്ജക്ട്, സബ്ജക്ട് വിദ്യാർത്ഥികൾ, അപ്പൊ എന്തുവരും ദേർ വിൽ ബി സ്റ്റുഡൻസ്. ഇനി ഒബ്ജക്റ്റ് എന്താ ക്ലാസ്, ക്ലാസ്സിന്റെ അകത്തല്ലേ, അപ്പൊ ഇൻ ദി ക്ലാസ് ദേർ വിൽ ബി സ്റ്റുഡൻസ്, ഇൻ ദ ക്ലാസ് ദേർ വിൽ ബി ടീച്ചേഴ്സ്, ഇൻ ദ ക്ലാസ് ദേർ വിൽ ബി പ്രിൻസിപ്പൽ, ഇൻ ദ ക്ലാസ് there will be desks and benches in the class, classil deskalum benchukalum undagum anda. there will be a big blackboard in the class, classil oru valiya endana blackboard undagum anda. ini native endana native the classil vidyarthigal ഉണ്ടാകില്ല. അപ്പൊ ഇനി ഏറ്റവും പഠിച്ചല്ലോ, ഇനി എഴുതാം വില് കഴിഞ്ഞിട്ട് എന്താ ദേർ വിൽ നോട്ട്, അല്ലെ വോണ്ട് എന്ന് പറയാലോ, പക്ഷെ വിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് ദേർ വിൽ നോട്ട് ബി സ്റ്റുഡൻസ്, ദേർ വിൽ നോട്ട് ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകില്ല. ഇനി അടുത്ത് എന്താണ് ഇതാണ് പോകുന്നത് രണ്ടിന് മൂന്ന് എന്താ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകുമോ, കണ്ടാ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകുമോ. അപ്പൊ വിദ്യാർത്ഥികൾ പ്ലൂരലാന്നറിയാലോ, കണ്ടത് പ്ലൂരലാണെങ്കിലും സിംഗിളുകളൊക്കെ വിൽബിയാണ്. ചോദ്യം ഉണ്ടാക്കുക, എങ്ങനെയാ സഹായിക്കണം മുന്നോട്ട് വെക്കണം. അപ്പൊ എന്തുവരും വിൽ, പിന്നെ എന്താണ് വില്ലെ കണ്ടു വെച്ചാൽ അങ്ങനെ. അപ്പൊ എന്താ വിൽ ദേർ ബി സ്റ്റുഡൻസ്, കണ്ടാ വിൽ ദേർ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ചോദിച്ചിട്ടുണ്ട്, കണ്ടാ. നാലാമത് എന്താണ് ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകില്ലേ. അപ്പൊ ചോദ്യം കേൾക്കുക, നെഗറ്റീവ് ക്വസ്റ്റൻ അല്ലേ, നെഗറ്റീവ് ക്വസ്റ്റൻ ഇനി ഉണ്ടാകില്ല എന്നല്ലേ, അതിന്റെ നെഗറ്റീവ് വാചകത്തിലെ വിൽ നോട്ട്. അപ്പൊ എന്താ വിൽ നോട്ട് ഞാൻ കിട്ടും ഇവിടുന്ന് വെച്ച് ഞാൻ കിട്ടും വിൽ നോട്ട് ദേർ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അപ്പൊ നോക്കിയേ ദേർ വിൽ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകും. നെഗറ്റീവ് ദേർ വോണ്ട് ബി വിൽ നോട്ട് വോണ്ട് കഴിയും ദേർ വോണ്ട് ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകുമോ വിൽ ദേർ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകില്ലേ വിൽ നോട്ട് ദേർ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ഉത്തരങ്ങൾ എന്തൊക്കെയാ, രണ്ട് ചോദ്യം അല്ലേ, വിൽ ദേർ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടോ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്താണ് വിൽ നോട്ട് ദേർ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകില്ലേ.
എന്ന് ചോദിച്ചാൽ നമ്മൾ ആരോടും ചോദിക്കുന്നു, അവർ പോയി നോക്കിയിട്ട് എന്താണ് വന്ന് പറയും, എന്ത് ആൻസേഴ്സ്. അപ്പൊ ഇനി ഉത്തരങ്ങൾ പറയുക. ഓക്കെ, ഒന്ന് യെസ്, രണ്ടെന്താ യെസ്, ദേർ വിൽ ബി, ദേർ വിൽ ബി. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് മനസ്സിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് വിസ്തരിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വേമേ പറയാം. അപ്പൊ എന്താ യെസ്, യെസ് ദേർ വിൽ ബി. അടുത്ത മൂന്നാമത്തെ യെസ് ദേർ വിൽ ബി എന്താണ് സ്റ്റുഡൻസ്, എന്താണ് സ്റ്റുഡൻസ്. നാലാമത്തെ എന്താണ് യെസ്, ഈ വാചകം മുഴുവൻ എന്താണ് ദേർ വിൽ ബി സ്റ്റുഡൻസ് എന്താണ് ഇൻ ദ ക്ലാസ്. ഇനി അഞ്ചാമത്തെ ഉത്തരം എന്താ നോ. ആറെന്താ നോ, നെഗറ്റീവ് എന്താ ദേർ വിൽ നോട്ട് ബി. ഇനി വരിക ദേർ വിൽ നോട്ട് ബി എങ്ങനെയാ നോ. ഇത് കണ്ടാ ഇത് മുറിച്ച് മുറിച്ച് വിൽ നോട്ട് ബി സ്റ്റുഡൻസ് വരും. ദേർ വിൽ നോട്ട് ബി സ്റ്റുഡൻസ്. എട്ടാമത്തെ എന്താ നോ, നോ എന്താണ് ഈ വാചകം മുഴുവൻ എന്താണ് ദേർ വിൽ നോട്ട് ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ഒമ്പതിനും നോ എന്താണ് ദേർ, ഈ ഒമ്പതിനെ ഉണ്ടാക്കുക ഫസ്റ്റ് വാചകത്തിൽ ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെയാ ദേർ വിൽ ബി എന്താണ് ടീച്ചേഴ്സ് ഇൻ ദ ക്ലാസ്. വേണ്ട, അപ്പൊ ആരെണ്ട് ചോദിച്ചു എന്താണ് വിൽ ദേർ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകുമോ. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം വിൽ നോട്ട് ദേർ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകില്ല. അപ്പൊ കേട്ടാൽ എന്താ പറയും യെസ് ഉണ്ടാകും, യെസ് ദേർ വിൽ ബി. അവിടെ ഉണ്ടാകും, അവിടെ ഉണ്ടാകും, ഉണ്ടാകും, യെസ് ഉണ്ടാകും, യെസ് ദേർ വിൽ ബി ഉണ്ടാകും, ഉണ്ടാകും, യെസ് ദേർ വിൽ ബി സ്റ്റുഡൻസ്, വാ വിദ്യാർത്ഥികൾ ഉണ്ടാകും, യെസ് ദേർ വിൽ ബി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, വാ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകും, യെസ് ദേർ വിൽ ബി. കണ്ട എന്ന് പറഞ്ഞേക്കണ്ട, എന്ത് രസമാണ്, യെസ് യെസ് there will be students in the class, class il vidyarthigal undaagum illengile no illa undaagilla, no there will not be undaagilla, no illa undaagilla, no there will not be students illa vidyarthigal undaagilla, no there will not be students in the class illa class il vidyarthigal undaagilla. Pinna aaran undaaguga, no there will be teachers in the class, class il aarana അധ്യാപകരാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ആദ്യം ഫുൾ എന്ന് പറയാം, പിന്നെ നമുക്ക് എന്താണ് മലയാളം ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷ് മാത്രം പറയാം. അപ്പൊ നമുക്ക് പറഞ്ഞൊപ്പം പറയാം, മാഷൊപ്പം പറയാം. ഇതിങ്ങനെ ഉണ്ട്, ഇതൊക്കെ ഇനി പിന്നെ തന്നെ പറയാൻ കിട്ടൂലോ, ഞാനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ് കേട്ടിട്ടാണല്ലേ, ആദ്യം വെറുപ്പ് പറയും പിന്നെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് പറയും. നമുക്ക് ക്ലാസ് പറയാം, ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകും, there will be students in the class, native class il vidyarthigal undagilla, there will not be students in the class, adha class il vidyarthigal undagumo, will there be students in the class, adha class il vidyarthigal undagille, will not there be students in the class. Answers yes, yes there will be, yes there will be students, yes there will be students in the class, no, no there will not be, no there will not be students, no there will not be students in the class, no there will be teachers in the class. And okay, malayalam and english mathram parayam, endana english, and there will be students in the class, there will not be students in the class, will there be students in the class, will not there be students in the class, he will not know and want there be nu parayam, want there be. Uttarangal endha yes, yes there will be, yes there will be students,
Yes, there will be students in the class. No, no, there won't be. No, there won't be students. No, there won't be students in the class. No, no, there will be teachers in the class. And ഇനി നമുക്ക് രണ്ടാമത്തെ വാചകം നോക്കാം. നമുക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. ഉണ്ട, ഭാവിയിലുള്ള കാര്യമാണ്. നാളെ മീറ്റിംഗ് ഉണ്ടാകും. മൂന്നായി മുറിക്കുന്നത് എങ്ങനെയാ? നാളെ ഒബ്ജക്റ്റ്, ഒരു മീറ്റിംഗ് സബ്ജക്റ്റ്, ഉണ്ടാകും വെർബ്. ഉണ്ട്, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആക്കുമ്പോ എന്താണ്? ആദ്യം വെർബ് ഇല്ലേ, വെർബ് എന്താ? ഉണ്ടാകും. ഉണ്ടാകുന്ന നേരത്തെ ഇംഗ്ലീഷ് വാക്കുണ്ട്, ഒരു ഇംഗ്ലീഷ് വാക്കുള്ളൂ അല്ലേ. There will be. അപ്പൊ എങ്ങനെ വരും നോക്കിയേ? There will be. അപ്പൊ വെർബ് ഇനി സബ്ജക്റ്റ് എന്താ? ഒരു മീറ്റിംഗ്, എ മീറ്റിംഗ്. അണ്ട, ഇനി ഒബ്ജക്റ്റ് എന്താണ്? നാളെ. നാളെ എന്ന ഇംഗ്ലീഷ് ടുമാറോ, ടി ഒ എം ഒ ആർ ആർ ഡബ്ല്യു. There will be a meeting tomorrow. നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. There will be a seminar tomorrow. There will be a program tomorrow. There will be a tour program tomorrow. നാളെ ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടാകും. അല്ല, അങ്ങനെ എന്താണ്? There will be examination tomorrow. നാളെ പരീക്ഷ ഉണ്ടാകും. There will be class visit tomorrow. നാളെ ക്ലാസ് വിസിറ്റ് ഉണ്ടാകും. There will be class visit next week. അടുത്ത ആഴ്ച ക്ലാസ് വിസിറ്റ് ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ ഇങ്ങനെ മാറി മാറി പറയാം. ഓക്കെ, നെഗറ്റീവ് എന്താണ്? രണ്ട്, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകില്ല. അപ്പൊ എന്ത് വരും നെഗറ്റീവ്? നമുക്ക് ഇങ്ങനെ എഴുതിയാലോ, There won't be a meeting. കണ്ട, ടുമോറോ. വില്ല് പ്ലസ് നോട്ട് എങ്ങനെയാ? വില്ലിന്റെ അല്ല വോണ്ടാന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് അല്ലേ. വില് പ്ലസ് നോട്ട് വില്ലിന്റെ അല്ല, ഓർമ്മയുണ്ടത്? വില്ല് പ്ലസ് നോട്ട് ചേരുമ്പോൾ വില്ലിന്റെ അല്ല. അപ്പൊ അവരെങ്ങനെ പറഞ്ഞേക്കണേ? ആദ്യം വില്ലെന്ന് എഴുതാം. അണ്ട, ഈ നോട്ടിന്റെ അടാ സോറി വില്ലെന്നല്ല, ആദ്യം ഡബ്ല്യു ഒന്ന് എഴുതാം. ഓ എന്ന് എഴുതിയിട്ട് ഐയും എല്ലും കളയണം. ഓ എന്ന് എഴുതിട്ട് പിന്നെ ഇന്ത്യ എഴുതാം. എൻ അല്ല വോണ്ട്. വില്ലിന്റെ അല്ല എന്നുള്ള കാര്യം നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്ക. There will not be, there won't be a meeting tomorrow. മൂന്നെന്താ? നാളൊരു മീറ്റിംഗ് ഉണ്ടാകുമോ? കണ്ട, അപ്പൊ ഇങ്ങനെ വരിക. വില്ല് മുന്നോട്ട്, എന്താ വിൽ അടുത്ത വാക്ക്? വില്ല് ഇങ്ങോട്ട് വെച്ചു. വിൽ ദേർ ബി എ മീറ്റിംഗ് ടുമോറോ? കണ്ട, ചോദിച്ചില്ല. നാലെന്താ? നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകില്ലേ? അപ്പൊ എങ്ങനെ ഐറ്റം ഉണ്ടാക്കുക? ഈ വാണ്ട് മുന്നോട്ട് വയ്ക്കുക. അപ്പൊ എന്ത് വരും? വോണ്ട് ദേർ ബി എ മീറ്റിംഗ് ടുമോറോ. അപ്പൊ ദേർ വിൽ ബി എ മീറ്റിംഗ് ടുമോറോ, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. ഉണ്ടാകില്ലെങ്കിലോ? ദേർ വോണ്ട് ബി എ മീറ്റിംഗ് ടുമോറോ. ഇനി ചോദിക്കുകയാണെങ്കിൽ വിൽ ദേർ ബി എ മീറ്റിംഗ് ടുമോറോ, നാളെ മീറ്റിംഗ് ഉണ്ടാകുമോ? അല്ലെങ്കിൽ വോണ്ട് ദേർ ബി എ മീറ്റിംഗ് ടുമോറോ, നാളെ മീറ്റിംഗ് ഉണ്ടാകില്ലേ? കണ്ടാ, ഇനി ആൻസേഴ്സ് എന്താണ്? ഫസ്റ്റ് എന്താ? യെസ്. സെക്കൻഡ്, യെസ്. എങ്ങനെ ഉണ്ടാക്കി പറഞ്ഞേ? ദേർ വിൽ ബി. തേർഡ് എങ്ങനെ ഉണ്ടാക്കുക? തേർഡ്, യെസ്. എങ്ങനെയാ? ദേർ will be a meeting. നാലിനെ? yes. ഏറും? there will be a meeting tomorrow. tomorrow. ഇനി അഞ്ചാമത്തെ എന്താണ്? no. ആറെന്താ? no എന്ന് എഴുതിയിട്ട് നെഗറ്റീവിലേക്ക് എഴുതുന്നത് there won't be. അല്ല, there
വോണ്ട് ബി. ഏതെന്താ നോ എന്നിട്ട് എന്ത് ചെയ്യണം? ദേർ, ഈ വാചകം മുഴുവൻ എന്താണ്? ദേർ വോണ്ട് ബി എ മീറ്റിംഗ്. എന്താണ് എട്ടാമത്? എന്താ നോ എന്നിട്ട് ഈ വാചകം മുഴുവൻ പറയാം. ദേർ എന്താണ് വോണ്ട് ബി എ മീറ്റിംഗ് ടു മോറോ. ഞാൻ നേരത്തെ ഈ വാചകം മുഴുവനോട് പറഞ്ഞ തെറ്റി പറഞ്ഞ സംശയമുണ്ട്. അവിടെ മീറ്റിംഗ് വരെ മതി. എന്താ ദേർ നോ ദേർ വോണ്ട് ബി എ മീറ്റിംഗ് ടുമാറോ. ലാസ്റ്റ് ഒമ്പതാമത്തെ നോ എഴുതിട്ട് ഒന്നിന് എന്താണ് ഡേ ഡേ ആഫ്റ്റർ ടുമാറോ, നാളെ മറ്റന്നാളെന്നുള്ള അങ്ങനെയാണ് മറ്റി പറയാൻ, അല്ലെങ്കിൽ മീറ്റിംഗ് പറ്റി വേറെ നീന്തി വയ്ക്കാം കേട്ടോ. അപ്പൊ എന്താണ് നോ എഴുതി എന്ത് ചെയ്യാ? എന്താണ് ദേർ will be a seminar tomorrow. Anna, there will be a seminar tomorrow. നാളെ ഇങ്ങനെ മീറ്റിംഗ് പ്രോഗ്രാം അല്ല മറ്റു സെമിനാർ ആണെന്ന് അർത്ഥം. ഞാൻ പറയുന്നത് ചോദിക്കുകയാണേ, will there be a meeting tomorrow? നാളെ മീറ്റിംഗ് ഉണ്ടാകുമോ? അല്ലെങ്കിൽ എന്താണ് won't there be a meeting tomorrow? നാളെ മീറ്റിംഗ് ഉണ്ടാകില്ലേ? ഉത്തരം എന്താ? യെസ് ഉണ്ടാകും. യെസ് ദേർ വിൽ ബി ഉണ്ടാകും. ഉണ്ടാകും. യെസ് ദേർ വിൽ ബി എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ് ഉണ്ടാകും. യെസ് ദേർ വിൽ ബി എ മീറ്റിംഗ് ടുമോറോ, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. ഇല്ലെങ്കിൽ നോ ഇല്ല. നോ ദേർ വോണ്ട് ബി എ, ഉണ്ടാകില്ല. ഇല്ല ഉണ്ടാകില്ല. നോ ദേർ വോണ്ട് ബി എ മീറ്റിംഗ്, ഏ ഒരു മീറ്റിംഗ് ഉണ്ടാകില്ല. നോ ദേർ വോണ്ട് ബി എ മീറ്റിംഗ് ടുമോറോ, ഏ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാവില്ല. നോ ദേർ വിൽ ബി എ സെമിനാർ ടുമോറോ, ഇല്ല നാളെ ഒരു സെമിനാർ ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇതെന്ന് മൊത്തം പറഞ്ഞാലോ വേഗം പറയാം അല്ലെ. ആദ്യം ഇംഗ്ലീഷ് മലയാളം അടക്കം പറയാം, പിന്നെ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് മാത്രം അല്ലേ. നാ പറയാം, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. ദേർ വിൽ ബി എ മീറ്റിംഗ് ടുമാറോ, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകില്ല. ദേർ വോണ്ട് ബി എ മീറ്റിംഗ് ടുമാറോ. മാഷൊപ്പം പറയാം ഇനി, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകുമോ? Will there be a meeting tomorrow? അടുത്ത് നാളൊരു മീറ്റിംഗ് ഉണ്ടാകില്ലേ? Won't there be a meeting tomorrow? ഉത്തരം yes, yes there will be, yes there will be a meeting, yes there will be a meeting tomorrow. No, no there won't be, no there won't be a meeting, no there won't be a meeting tomorrow. No, there will be a special program tomorrow, നാളെ ഒരു പ്രത്യേക പ്രോഗ്രാം ആണ് ഉണ്ടാവുക. ഇനി മലയാളത്തിലാണ് ഫുൾ ഇംഗ്ലീഷിലെ. There will be a meeting tomorrow, there won't be a meeting tomorrow, will there be a meeting tomorrow, won't there be a meeting tomorrow, yes yes there will be, yes there will be a meeting, yes there will be a meeting tomorrow. No, no there won't be, no there won't be a meeting, no there won't be a meeting tomorrow. No, there will be an inspection tomorrow, നാളെ ഒരു പരിശോധനയാണ് ഉണ്ടാവുക. കണ്ട മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ എന്താണ്, രണ്ട് എക്സാമ്പിൾ പറഞ്ഞല്ലേ നമുക്ക്. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും എന്താണ്, ദേർ വിൽ ബി. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് ഇതിന് അടുത്ത രണ്ട് എക്സാമ്പിൾ മാഷ് എന്താണ് പറയുന്നില്ല. കാര്യം സബ്ജക്ട് സിംഗുലർ പ്ലൂറൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഏത് സബ്ജക്ട് വന്നാലും എന്താണ്, ദേർ വിൽ ബി ആണ്. അപ്പൊ ഇനി പലതരത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞ് എന്താണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ജീവനില്ലാത്തവർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ദേർ ഈസ് ദേർ ആർ, എന്തെങ്കിലും ഉണ്ടായിരുന്നു പറയാൻ ദേർ വാസ് ദേർ ആർ, എന്തെങ്കിലും ഉണ്ടാകും എന്ന് പറയാനാണ് എന്ത്, ദേർ വിൽ ബി. ഇനി ഈ വിഭാഗത്തില് ഒരു കാര്യം എടുത്തതിൽ എന്താണ്, നമ്മള് ദേർ ഈസ് ദേർ ആർ തുടങ്ങിയ ആ പരമ്പരയോടെ എന്താണ് വിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി കൂടുതൽ എന്താണ് വാചകങ്ങൾ പറഞ്ഞ് കൂടുതൽ വാചകങ്ങൾ ഇനി പറയാ. അതായത് എന്താണ് നമുക്കറിയാലേ, ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും മാറി മാറി പറയാനർത്ഥം. നമുക്ക് പീച്ചിയിൽ ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ട്. പീച്ചി ഡാമുകളില്ല, ഇവിടെ ഡാമുണ്ട്. അപ്പൊ എന്താ,
പീച്ചിയിൽ ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടാകും. അങ്ങനെ പറയാ ദേർ വിൽ ബി എ ബ്യൂട്ടിഫുൾ ഗാർഡൻ അറ്റ് പീച്ച്. അത് ഊട്ടിയിൽ പറയുകയാണെങ്കിൽ ദേർ വിൽ ബി എ ബ്യൂട്ടിഫുൾ ഗാർഡൻ അല്ലെ ലേക്ക് തടാകം ഇൻ ഊട്ടി. ഊട്ടി വലിയ സ്ഥലമായിട്ട് കണക്കാക്കുക. അപ്പൊ എന്താ ഇൻ ഊട്ടി എന്ന് പറയുന്ന അർത്ഥം. ഫ്രിഡ്ജിൽ മുട്ടകൾ ഉണ്ടാകും. അങ്ങനെ പറയാ ദേർ വിൽ ബി എഗ്സ്. മുട്ടകൾ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ്. ഇൻ ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ പാലുണ്ടാകും. അപ്പൊ എങ്ങനെ പറയാ ദേർ വിൽ ബി മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അണ്ട ഫ്രിഡ്ജിൽ പാലുണ്ടാകും. പിന്നെന്താണ് ബാഗിൽ പുസ്തകങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്ത് വരും ദേർ വിൽ ബി ബുക്സ് ഇൻ ദ ബാഗ്. അല്ല ബാഗിൽ ഒരു പുസ്തകമാണെങ്കിലോ അപ്പോഴെന്താണ് ദേർ വിൽ ബി എ ബുക്ക് ഇൻ ദ ബാഗ്. മുറിയിൽ ഒരു കള്ളൻ ഉണ്ടാകും. അപ്പൊ എന്ത് വരും ദേർ വിൽ ബി എ തീഫ് ഇൻ ദ റൂം. കണ്ട ആ മുറിയിൽ ഒരു കള്ളൻ ഉണ്ടാകും. അപ്പൊ എങ്ങനെ വരിക ദേർ വിൽ ബി എ തീഫ് ഇൻ ദാറ്റ് റൂം. കണ്ട ആ പൊത്തിൽ ഒരു പാമ്പുണ്ടാകും. ദേർ വിൽ ബി എ സ്നേക്ക് ഇൻ ദാറ്റ് ഹോൾ. പൊത്ത് നോക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകും. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അപ്പൊ നോക്കിയേ ദേർ വിൽ ബി എ സൂപ്പർ മാർക്കറ്റ് അവിടെ എന്നുള്ളത് എന്താ ദേർ. ഇപ്പൊ രണ്ട് ദേർ വരണുണ്ടാവും. നോക്ക് ഉണ്ടെന്നുള്ളതില് എന്താ ഉണ്ടാകുന്നുള്ളതില് ദേർ വിൽ ബി. ഇത് നമ്മുടെ ഉണ്ടാകുന്നുള്ളതിന് വേണ്ടിയുള്ള ദേറാണ്. എന്നാ അവിടെ എന്ന് ഇംഗ്ലീഷ് വാക്കുന്നത് അതും ദേർ തന്നെയാണ്. അവിടെ എന്നുള്ളതിന് എന്താണ് ദേർ. അപ്പൊ എന്താണ് ദേർ വിൽ ബി സൂപ്പർ മാർക്കറ്റ് ദേർ. അവിടെ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവുന്ന അർത്ഥം. തൃശ്ശൂരിൽ ഒരു മൃഗശാല ഉണ്ടാകും. അപ്പൊ എങ്ങനെ വരിക ദേർ വിൽ ബി എ സൂ ഇൻ തൃശ്ശൂർ. അല്ല ട്രിവാൻഡ്രത്ത് ഒരു പ്ലാനറ്റോറിയം ഉണ്ടാകും. അപ്പൊ എങ്ങനെ പറയുക ദേർ വിൽ ബി എ പ്ലാനറ്റോറിയം ഇൻ ട്രിവാൻഡ്രം. എന്താ എന്തെങ്കിലും പറയാം. അടുക്കളയിൽ എന്താണ് ധാരാളം പാത്രങ്ങൾ ഉണ്ടാകും. പാത്രങ്ങൾ പാത്രങ്ങൾക്ക് വെസൽസ് പറഞ്ഞാൽ. അതിപ്പോ എന്താണ് ദേർ വിൽ ബി മെനി വെസൽ ധാരാളം പാത്രങ്ങൾ മെനി വെസൽസ് ഇൻ ദ കിച്ചൺ. എന്താ ബസ്സിൽ ധാരാളം യാത്രക്കാരുണ്ടാകും. ബസ്സിൽ ധാരാളം യാത്രക്കാരുണ്ടാകും. അപ്പൊ എന്താ ദേർ വിൽ ബി മെനി പാസഞ്ചേഴ്സ് ഓൺ ദ ബസ് ഇൻ ദ ബസ് പറയാൻ പാടില്ല. ഓൺ ദ ബസ് അത് എന്താ കാര്യം മാഷ പ്രിപ്പോസൽ പാടത്തിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ ബസ് എല്ലാരും ബസ്സിന് മുകളിൽ കയറി ഇരിക്കാൻ നല്ലാട്ടോ അർത്ഥം. അത് വേറെ കാര്യം ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കിയേ ഇങ്ങനത്തെ പലയാ എക്സാമ്പിൾ എന്താണ് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ദേറി ദേറാറ് പോലെ സിംഗിളർ പ്ലൂരില്ല. ദേർ വാസ് ദേർ വേറെ സിംഗിൾ പ്ലൂരുണ്ടല്ലോ. ദേർ വിൽ ബിക്ക് എന്താണ് സബ്ജക്ട് നോട്ടില്ല. സബ്ജക്ട് സിംഗിളിലാണെങ്കിലും പ്ലൂരിലാണെങ്കിലും ദേർ വിൽ ബി. ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്താണ് അവസാനിച്ചു. അപ്പൊ താങ്ക് യു വെരി മച്ച്. അപ്പൊ ടെൻസിന്റെ പുരാണം മനസ്സിലായല്ലോ. അപ്പോ സാക്ഷാൽ എന്താണ് വീരപരാക്രമിയ ടെൻസ് വരാൻ പോണല്ലോ എന്ന് അർത്ഥം. ഇതെന്താണ് ഈ സഹായക്രിയകളുടെ ടെൻസുകളാണ്. മെയിൻ വെർബിന്റെ ടെൻസ് വരും കേട്ടോ. ഇപ്പൊ നമ്മൾ സഹായക്രിയകളുടെ വിവിധങ്ങളായിട്ട് ടെൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മരത്തിന് കൊമ്പുകൾ ഉണ്ടാവില്ലേ. വലിയ മരത്തിന് മാത്രമല്ലല്ലോ അങ്ങനെ ശാഖകൾ ഉണ്ടാവുക. ചെറുതിന് ചെറിയ ശാഖകൾ ഉണ്ടാവും. ഇവരൊക്കെ സഹായികളെന്ന് പറഞ്ഞ അവർക്ക് ടെൻസൊന്നും ഇല്ലാതിരിക്കില്ല കേട്ടോ. ഓക്കെ അവർക്കും ടെൻസുകളുണ്ട്. ഓക്കെ താങ്ക് യു വെരി മച്ച്.